കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിന്റെ സഹായത്താൽ വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അനേകം സംഭവങ്ങളുണ്ട്. ഫ്രാൻസിലെ രാജകുടുംബത്തിലും അത്തരമൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന കാസിലയിലെ ബ്ലാങ്കെ തീവ്ര ദുഃഖിതയായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് 12 വർഷങ്ങളായെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ദൈവത്തോട് മാതൃത്വത്തിന്റെ കൃപയാചിച്ചുകൊണ്ട് നിത്യവും ജപമാല ചൊല്ലുവാൻ അദ്ദേഹം രാജ്ഞിയെ ഉപദേശിച്ചു. ആ ഉപദേശം രാജ്ഞി വിശ്വസ്തതയോടെ നിറവേറ്റി. അങ്ങനെ 1213 അവൾ ഫിലിപ്പ് രാജകുമാരന് ജന്മം നൽകി. രാജകുടുംബത്തിൽ സന്തോഷമല്ല തല്ലിയെങ്കിലും അത് അധിക നാൾ നീണ്ടുനിന്നില്ല. ശൈശവത്തിൽ തന്നെ ആ കുഞ്ഞു മരിച്ചു. പക്ഷേ ഈ ഇച്ഛാഭംഗത്താൽ രാജ്ഞിയുടെ ഭക്തി മന്ദീഭവിച്ചില്ല. മറിച്ച് മുമ്പത്തതിനേക്കാൾ കൂടുതലായി അവർ പരിശുദ്ധ കന്യകയുടെ സഹായം തേടി. പൂർത്തീകരിക്കപ്പെടേണ്ട ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തന്നോടൊപ്പം ചേരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാജസദസ്സിലെ എല്ലാ അംഗങ്ങൾക്കും രാജ്യത്തെ അനേകം നഗരത്തിലെ ആളുകൾക്കും ധാരാളം ജപമാലകൾ രാജ്ഞി വിതരണം ചെയ്തു. അങ്ങനെ 1215 വിശുദ്ധ ലൂയിസ് ജനിച്ചു. ഫ്രാൻസിന്റെ മഹത്വമാകാനിരുന്ന സകല ക്രിസ്തീയ രാജാക്കന്മാരുടെയും മാതൃകയാകാനിരുന്ന രാജകുമാരൻ, ഫ്രാൻസിലെ രാജാക്കന്മാരിൽ നിന്നും വിശുദ്ധനായിത്തീരുന്ന ഏക രാജാവും കൂടിയാണ് വിശുദ്ധ ലൂയിസ്. നമുക്കും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവഹിതത്തിന് ആമേൻ പറയാം.